നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളർക്കോട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കേസിൽ നിന്നും KSRTC ഡ്രൈവറെ ഒഴിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് KSRTC ഡ്രൈവറെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് FIR പുറത്തിറക്കിയത്. ഇതിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഇടപെടണമെന്ന വലിയൊരു ആവശ്യമുണ്ടായിരുന്നു. ഗണേഷ് കുമാർ ഇടപെട്ടു എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഗണേഷ് കുമാർ ഇടപെടുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. അതിന് പിന്നാലെയാണ് KSRTC ഡ്രൈവർ തെറ്റുകാരനല്ല, പ്രതിയല്ല എന്ന് വ്യക്തമാക്കിയത്. എന്തിനും ഏതിനും KSRTC ഡ്രൈവർമാരെ പ്രതിചേർത്തുള്ള പോലീസിന്റെ നടപടികൾ പൂർണ്ണമായും ശരിയല്ല എന്നുള്ള വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ തിരുത്തൽ. കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരിശങ്കറിനെ പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. ഇപ്പോൾ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയത് തൊട്ടു മുൻപിലെ വാഹനത്തെ മറികടക്കുന്ന ഇടയിലാണ് എന്ന് കാർ ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയും പോലീസിന് കിട്ടിയിരുന്നു. മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. ഈ സാഹചര്യം എല്ലാം വിശകലനം ചെയ്താണ് KSRTC ഡ്രൈവറെ പ്രതിസ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. ഈ സാഹചര്യത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഗൗരിശങ്കറിനെ പ്രതിയാക്കി ആലപ്പുഴ സൌത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. KSRTC ബസ് ഡ്രൈവറെ പ്രതിയാക്കി ആദ്യം രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയാണ് പുതിയ റിപ്പോർട്ട്. അപകടത്തിന് തൊട്ടു മുൻപ് KSRTC യെ മറികടന്നെത്തിയ കാറിന്റെ തീവ്ര വെളിച്ചത്തിൽ ഗൗരിശങ്കറിന്റെ കാഴ്ച മറഞ്ഞിരിക്കുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. മുൻപിലുണ്ടായിരുന്ന കാറിനെ വലതുവശം വഴി മറികടക്കുമ്പോൾ ഉദ്ദേശിച്ച വേഗം കിട്ടിയില്ല. എതിർവശത്ത് നിന്ന് KSRTC ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വാഹനം നിയന്ത്രണം വിട്ട വലതുവശത്തേക്ക് തെന്നിമാറിയാണ് ബസ്സിൽ ഇടിച്ചു കയറിയത് എന്നാണ് മൊഴി. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യം ഉണ്ടായ ദേശീയപാതയിലെ കളർകോട് ജംഗ്ഷനിൽ നാടിനടുക്കുന്ന ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും KB ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഇടപെട്ടതിന് പിന്നാലെയാണ് ഡ്രൈവറിനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് വ്യക്തമാകുന്നത്.